अयो पैल നജീബ് എന്നോട് പലിശക്ക് വാങ്ങിയ 10 ലക്ഷവും പലിശയും നജീബ് തന്നില്ലെങ്കിൽ അച്യുതം കുട്ടി തന്നോളാമെന്ന് വാക്ക് പറഞ്ഞിട്ടുള്ളതാ. അതാ 10 ലക്ഷം. വേളാങ്കണ്ണി മാതാവാണേ, വിശുദ്ധ അൽഫോൻസാമയാണേ, അതൊന്ന് ചോദിക്കാൻ വേണ്ടിയാ നജീബിനെ കാണണമെന്ന് പറഞ്ഞു. പേഷ്യന്റ് കണ്ണു തുറന്നിട്ടങ്ക. കണ്ണു തുറന്നു. മാതാവ് കാത്തു. ഞാൻ പറഞ്ഞത് സത്യവാ, തല്ലിയത് ഞങ്ങളല്ല. ഇല്ല, നജീബിനോട് ചോദിക്കാം. വാ. പടച്ചോനെ, ഞങ്ങൾ പോയില്ലേ? അച്ചുമാമയല്ലേ? അച്ചുമാമയെ ഓർമ്മയുണ്ട്. അതുകൊണ്ട് ചിലപ്പോ അച്യുതം കുട്ടിയെ കണ്ട ഓർമ്മ വരും. നമുക്ക് അച്യുതം കുട്ടിയെ വിളിക്കാം. ബോധം പോയി. സൊല്ലുക മച്ച. എന്നാച്ച് ശരവണ്ണ പാത്താച്ച? ആ, ശരവണ്ണ കൂട്ടിയിട്ട് പുറപ്പെട തയ്യാറായി ഇരിക്കേ. അങ്ങ എന്നാച്ച്? മീനാക്ഷി എന്നാ സൊന്നാ? മീനാക്ഷി ദേവകി റെഡിയായിട്ടിരിക്കെ. അച്യുതം കുട്ടിയെ കൊണ്ട് കല്യാണത്തേക്ക് സമ്മതിപ്പിച്ചു എന്ന് ഞാൻ ഒരു നമ്പർ പോട്ടെ. മുഹൂർത്ത സമയത്തിലെ ശരവണ്ണയും കൂട്ടി നീ എന്റെ കോവിലേക്ക് വന്നിരണം. ഓക്കെ, എത്തും മച്ച. നീങ്ക മീനാക്ഷി കൂട്ടിയിട്ട് പുറപ്പെടുങ്ക. എന്നാ ചെന്നെ? എല്ലാം ഓക്കെടാ. സ്വന്നത് ഞാവർക്കില്ലേ. മീനാക്ഷി കഴുത്തിലെ താലി കെട്ട പോറത് ശരവണ്ണില്ല മാറിയണം താൻ തെരയും പോകുന്നത് உங்க மச்சான் ஏதாவது இடைஞ்சல் செஞ்சா அவ்வளவுதான். என்ன மீனாட்சி இன்னும் ரெடி ஆகலையா? தலையில பூ கூட வைக்கலையே. விஷாலும் காமாட்சி ஒக்கே அவரெல்லாம் புறகே அங்கோட்ட எத்திக்கொள்ளும். ரொம்ப தூரம் போனும் கண்ணே. முகூர்த்தத்துக்கு முன்னாடி அங்க எத்தனம். சீக்கிரம் ரெடி ஆயி வா. ശ്രീരാമനല്ലേ? ആ, ബാലാജി മച്ചാ. എന്നോട് പൊറുക്കണം. ഒന്നും മനഃപൂർവ്വമല്ലായിരുന്നു. എല്ലാം അന്നത്തെ ചെറുപ്പത്തിന്റെ അവിവേകം. അണ്ണാ, ഞങ്ങൾ ഒരുങ്ങി കഴിഞ്ഞു. ചെയ്തത് തെറ്റായി പോയി എന്ന് ഒരുപാട് വൈകിയാണ് എനിക്ക് മനസ്സിലായത്. അന്നു മുതൽ അശ്വത്ഥമാവിനെ പോലെ അലഞ്ഞു നടക്കുകയായിരുന്നു. അന്വേഷിക്കാത്ത സ്ഥലങ്ങളൊന്നുമില്ല. ഈ സമയത്ത് സന്തോഷിക്കുകയല്ലേ ദേവനായികി വേണ്ടത്? ഏതായാലും തക്ക സമയത്താ മച്ചാൻ വന്നത്. സ്വന്തം മകളുടെ കൈപിടിച്ച് മാപ്പിളെ ഏൽപ്പിക്കാൻ ഈശ്വരനായിട്ട് ഇവിടെ കൊണ്ടുവന്നാണെന്ന് കരുതിയാൽ മതി. മോളോ? അതെ, മീനാക്ഷി. അവളുടെ കല്യാണമാണെന്ന്. ഞങ്ങൾ കോവിലേക്ക് പോകാൻ ഇറങ്ങുകയായിരുന്നു. ഇതാണ് മീനാക്ഷി.
എന്താ ഇങ്ങനെ നോക്കണേ? നിന്റെ അച്ഛനാ. അത്യാവശ്യമായിട്ട് ഇവിടെ എത്തിയേ പറ്റൂ. കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് വിശദമായി പറയാന്ന് അച്യുതൻകുട്ടി പറഞ്ഞപ്പോ കാര്യം ഇതായിരുന്നു എന്ന് അറിഞ്ഞില്ലല്ലോ എന്റെ പരദൈവങ്ങളെ. അച്യുതൻകുട്ടിയോ? അതെ, ഇവിടെ ഇവന്റ് നടത്താൻ വന്ന അച്യുതൻകുട്ടി എന്റെ അനന്തരവനാ. ഓഹോ, അപ്പൊ ഇയാളെ ഒന്ന് വരട്ടി നിർത്തിയാലേ പറ്റൂ. മാരിയപ്പനെ വിളിച്ച് തല്ലുകാരെ കൂട്ടി കൊണ്ടുവരാൻ പറയാം. അതോ കൊട്ടേഷൻ എന്താ ആലോചിക്കണേ? അവൻ വല്ല കുഴപ്പമുണ്ടാക്കി. ഹേ, മീനാക്ഷിയെ കല്യാണം കഴിക്കാൻ പോകുന്നത് അച്യുതൻകുട്ടിയാ? ഈശ്വര, നീ എന്തൊക്കെ അത്ഭുതങ്ങളാ കാണിക്കണേ. അത്ഭുതങ്ങൾ ഇനിയും കാണാനിരിക്കുന്നതേ ഉള്ളൂ. മുഹൂർത്തത്തിന് മുമ്പ് അവിടെ എത്തണം. അമ്മാ, എന്നടി അത്തായ മീനാക്ഷിയേയും കൂട്ടിക്കിട്ട് അപ്പൊ കോവിലേക്ക് പോയിട്ടാങ്ക. എന്നത്? ആമാ, മീനാക്ഷിയൊക്കെ കല്യാണ പൊണ്ണു മാതിരി അലങ്കാരം ചെയ്യിച്ചിരിക്കാങ്ക. ഓങ്കിട്ട് ആര് സൊന്നാ? പാപ്പാർത്തി താ സൊന്ന. കടവളെ, അയ്യോ അക്ക, അക്ക, മീനാക്ഷിയെ കല്യാണം ചെയ്യുന്നതിക്ക് നമ്മളെ ഏത് കോയിലേക്ക് കൂട്ടിട്ട് പോയിട്ടാര്? തായ്മാമ മുറയ്ക്ക് അവളെ കെട്ടുവെന്ന് പറഞ്ഞെങ്കിലും ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ലല്ലോ എന്റെ ഈശ്വര. ഏത് കോവിലേക്കാ കൊണ്ടുപോയത്? എന്റെ ദൈവമേ, ചതിച്ചോ. കംപ്ലൈന്റ് വിഡ്രോ ചെഞ്ചില്ലേ, ഇനി എന്താ പ്രോബ്ലം കിടയാതെ. താങ്ക് യു സാർ. വരട്ടുമാ. മുതലേറിയ മീനാക്ഷി കൂട്ടി അത് കോവിലേക്ക് പോയിന്ന്. അതിന് അതിന് ഞാനെന്താ? ആരും കെട്ടിയില്ലെങ്കിൽ തായ്മാമൻ എന്നുള്ള മുറയ്ക്ക് അവളെ ഞാൻ കെട്ടുമെന്ന് ഞങ്ങളോട് പറഞ്ഞതാ. എന്തോ ചതിയുണ്ട്, അല്ലെങ്കിൽ ആരും അറിയാതെ അവളെയും കൂട്ടി കോവിൽ പോകേണ്ട കാര്യം എന്താ? അന്ത മനുഷ്യ മീനാക്ഷിയെ കല്യാണം ചെയ്തിട്ട് അപ്പുറം ഞങ്ങൾ ആരും ഉയരോടെ ഇരിക്കും മാട്ടോ. കല്യാണത്തിന് മീനാക്ഷി സമ്മതിച്ച എന്ത് പറഞ്ഞ അവളെ കൊണ്ടുപോയിരിക്കുന്ന അറിയില്ല. അച്യുതൻകുട്ടി അവളെ രക്ഷിക്കണം. ഏതമ്പലത്തിലേക്കാ കൊണ്ടുപോയി? ഏതായാലും വണ്ടിയെടു, നമുക്കൊന്ന് അന്വേഷിക്കാം. ஓம் நமச்சிவாயா, ஓம் நமச்சிவாயா. ஏகாம்பரநாதர் கோவிலில் பத்தாவது நாளான திருக்கல்யாண உற்சவத்தில் அவர்களது பெற்றோர்களுக்கும் உறவினர்களுக்கும் காஞ்சி தேவஸ்தானத்தின் வாழ்த்துக்களை தெரிவிக்கின்றோம். ஓம் நம சிவாயா, ஓம் நம சிவாயா. ஏகா വിവാഹത്തിൽ വിവാഹിതരാകാനേ തീരിക്കുന്നു. ഇങ്ങ് പതിവ് ചെയ്യപ്പെട്ടിരിക്കും പെയർ കൂ വരിസയാക നിൽക്ക വേണ്ടും. ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പേര് ഇവനെയും കൂട്ടി ക്ഷേത്രാങ്കണത്തിൽ നിരനിരയായി നിൽക്കേണ്ടതാണ്. മണമക്കൾ, മണമകൾ പെരുമ്പട്ടിയൂർ പെരിയമുത്ത് റാസ കൗണ്ടറുടെയും രാജലക്ഷ്മി അമ്മാവോടെയും മകൾ മുത്തുലക്ഷ്മി. മണമകൻ അമ്പത്തൂർ പെരുമാൾ ദേവരുടെയും പൊന്നി അമ്മാവുടെയും മകൻ കാമൂരത്തിനം. അച്യുതൻകുട്ടിയെ കണ്ടില്ലല്ലോ. അവൻ മറുവാ. അല്ല, അവനെ ഒന്ന് വിളിച്ചാലോ. ഹേയ്, അതൊന്നും വേണ്ട, മുഹൂർത്തത്തിന് മുമ്പ് അവനിങ്ങ് എത്തിക്കോളൂ. ഞാനിപ്പോ വരാം. ഹലോ, ഹലോ. ഹാ, പറഞ്ഞതുപോലെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വന്നത് നന്നായി. ശരവണ്ണെ കൊണ്ട് കെട്ടിക്കാൻ അവളുടെ തന്തയും തള്ളയെ സമ്മതിച്ചില്ലെങ്കിൽ ശരിക്കും ഒരു വരട്ടങ്ങ് വരട്ടിക്കോ. ആ ശരവണ്ണ എവിടെ? ശരവണ്ണല്ല മച്ച, മീനാക്ഷിയോടെ കഴുത്തിലെ താലിയ കെട്ടപ്പുറത്ത് നാന്താ ഇന്ത മാരിയപ്പൻ. അപ്പോ നീ എന്നെ ചതിക്കായിരുന്നല്ലോ ദ്രോഹി.
ஏதாவது இடஞ்சில் போட்டு சீ விடுவேன். சத்தம் போட கூடாது. ஓங்க எடுத்துட்டு தாலியை கட்ட போறது அச்சுதன் குட்டி அல்ல, நான் தான். உனக்கு சம்மதம் என்ன? அப்பாவோடும் அம்மாவோடும் ஆசீர்வாதம் வாங்கல, இல்லன்னா இவங்க சமாதியும் கையா கட்டுவேன். காஞ்சிபுரம் மாவட்டம் முத்துலிங்க முதலியாரோடையும் திருமதி செல்லாத்தாவோடையும் மகன் ஆர் கே மாரியப்பன், காஞ்சிபுரம் மாவட்டம் திருமதி தேவநாயகியின் மகள் செல்வி மீனாட்சி.